നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ച സിപിഐഎമ്മും കേരള കോൺഗ്രസും തമ്മിൽ ഇന്ന് നടന്നു. പ്രാഥമികമായ ഒരു ചർച്ചയാണ് നടന്നതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് പരമ്പരാഗതമായി മത്സരിച്ചു വരുന്നതും പാർട്ടിയുടെ ശക്തി വർദ്ധിച്ചതുമായ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചർച്ചയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള സിപിഎം കേരള കോൺഗ്രസിന്റെ പ്രാഥമികമായ ഒരു ചർച്ചയാണ് ഇന്ന് നടന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഇനി ജോസ് കെ മാണിയുടെ വാക്കുകൾ ഇതാണ്, മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതും ജനപിന്തുണ ഉള്ളതുമായ പ്രദേശങ്ങളെ കുറിച്ച് സിപിഎം നേതാക്കളുമായിട്ടാണ് ഇന്ന് ചർച്ച നടത്തിയത്. കേരള കോൺഗ്രസിന് പരമ്പരാഗതമായിട്ടുള്ള സീറ്റുകളുണ്ട്, കൂടാതെ ഇപ്പോൾ ശക്തി പ്രാപിച്ച പ്രദേശങ്ങളുമുണ്ട്. വളരെയധികം ആളുകൾ ഇപ്പോൾ പല പാർട്ടികളിൽ നിന്നായി, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് ചില പ്രദേശങ്ങൾ ഞങ്ങൾ സിപിഎമ്മിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ജോസ് കെ മാണി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടാണ് ചർച്ച നടന്നതെന്നും വലിയ പ്രതീക്ഷയാണുള്ളതെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതേസമയം എത്ര സീറ്റുകൾ ആവശ്യപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ഇനി നിരവധി ചർച്ചകൾ കിടക്കാനുണ്ട്. ഉഭയകക്ഷി ചർച്ചയുണ്ട്, അതേപോലെ തന്നെ LDFനകത്ത് തന്നെ നിരവധി ചർച്ചകൾ നടത്താനുണ്ട്. അതിനുശേഷം മാത്രമൊക്കെ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. അതേസമയം ജോസ് കെ മാണി വിഭാഗം 13 സീറ്റുകൾ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു നിലയിലെ സൂചനകളുണ്ട്. അനൌദ്യോഗികമായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഇത്രയും സീറ്റുകൾ, 13 സീറ്റുകളാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ അത്തരം വാദഗതികളൊക്കെ ഒരു തരം അഭ്യൂഹം എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രതികരിച്ചത്. എത്ര സീറ്റ് കിട്ടും എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും നിരവധി കടമ്പകൾ, ഇനിയും നിരവധി ചർച്ചകൾ നടത്താനുണ്ട്. ഇപ്പോഴത്തെ ചർച്ച ശുഭപ്രദമാണ്, ഇനിയും ഇത്തരം ചർച്ചകൾ തുടരും. അതിനുശേഷം മാത്രമേ LDFൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം സീറ്റുമായി ബന്ധപ്പെട്ട് വ്യക്തമാവുകയുള്ളൂ എന്നാണ് ജോസ് കെ മാണി അറിയിച്ചത്.